Selection tool le material tool aanu ee kaanunna set le elliptical marquee tool idu select cheyanayittum keyboard le m press cheyadamadi m press cheedittu varunnillengil shift m press cheyya adayathu rectangular tool irikkana samayathu m press cheyina rectangle tool enneyanu varya shift key pidichukonde m press cheyina endha paraya elliptical tool varum ini ivada elliptical mark tool idu pole thanne idinum featherum mattulla karyangalella undu അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വട്ടത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഞാനൊരു ചിത്രം തുറന്നിട്ട് സെലക്ട് ചെയ്യാം. ഈ സെലക്ഷൻ നമ്മുടെ മൗസ് പോയിന്റർ മൗസിൻ്റെ ബട്ടൺ ലെഫ്റ്റ് മൗസ് ബട്ടൺ വിടാതെ നമുക്ക് സെലക്ഷനെ അല്പം നീക്കി വെക്കണമെങ്കിൽ കീബോർഡിൽ സ്പേസ് ബാർ പിടിക്കുക. അതിനുശേഷം നീക്കി വെക്കുക. ആവശ്യമുള്ളിടത്തേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ മൗസ് ബട്ടൺ വിടരുത്. അതിനുശേഷം സ്പേസ് ബാർ വിട്ടിട്ട് ആവശ്യമുള്ള റൗണ്ടിങ് സ്വീകരിക്കുക. കണ്ടോ? അതിനുശേഷം ഇങ്ങനെ സ്വീകരിക്കുക. ഞാനിതിൻ്റെ റൗണ്ടിങ് ആയിട്ട് ഇതിന് പരമാവധി ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വിട്ടു. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫെദർ സീറോ ആണ്. ഞാനിതിൻ്റെ കോപ്പി എടുക്കുകയാണ്. ഈ എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി എടുത്ത് ഇനി മറ്റു ചിത്രത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫയലിൽ ഓപ്പൺ ഡെസ്ക്ടോപ്പിൽ ഒരു ഇവിടെയാണ് നമ്മളിത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതാ ചിത്രം തുറക്കുക, അതിനുശേഷം അതിൽ പേസ്റ്റ് ചെയ്യുക. എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ചിത്രം ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഇതിനെ റീസൈസ് ചെയ്യണം. റീസൈസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ എഡിറ്റ് മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം ടൂള് കീബോർഡിൽ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ശീലിക്കുക. അതിനുശേഷം അവിടെ ഇതിൻ്റെ ഹാൻഡിൽസ് വന്നിട്ടുണ്ടാവും. ഈ ഇതിനെ ഹാൻഡിൽസ് എന്നാണ് പറയുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ? ആവശ്യം പോലെ സൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൊക്കേറ്റ് ചെയ്യാം. ഉള്ളിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ആവശ്യം പോലെ ലൊക്കേറ്റ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫേഷൻ പോയി. ഇവിടെ നമുക്ക് ഈ ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചിത്രം എഡ്ജ് വളരെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. കേട്ടോ? വളരെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ എഡ്ജ് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലോ? അങ്ങനെയാവുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചിത്രത്തിൻ്റെ ലെയറിൻ്റെ പാലറ്റിൽ, ലെയറിൻ്റെ പാലറ്റാണ് ഈ കാണുന്നത്. ഈ ലെയർ പാലറ്റിൽ ചിത്രത്തിൽ ഈ തമ്പ് എന്നാണ് ഈ ഭാഗത്തിന് പറയുക. ഈ തമ്പിൽ കീബോർഡിൽ കൺട്രോൾ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ഷൻ കിട്ടും. അതുമല്ലെങ്കിൽ ഈ കീബോർഡ് ഈ തമ്പിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് പിക്സൽസ് എന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സെലക്ഷൻ ലഭിക്കും. ഇനി വേണ്ടത് സെലക്ഷൻ ഇൻവേഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളിതിന് ഫെദർ കൊടുക്കാനാണ് ഉദ്ദേശം. ഇതിനെ ഫെദർ ചെയ്ത് കഴിഞ്ഞാൽ, ഫെദർ ചെയ്യാനായിട്ട് സെലക്ഷൻ ഇൻവേഴ്സ് ചെയ്യുക. റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ടിൽ പോവാം, ഇൻവേഴ്സ് ചെയ്യുക, അതായത് നേരെ മറിക്കുക. മറിച്ചതിന് ശേഷം സെലക്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫെദർ കൊടുക്കുക, മോഡിഫൈയിൽ ഫെദർ. അതിനുശേഷം ഒരു 50 ആവശ്യമുള്ള ഫെദർ കൊടുക്കുക. ഞാൻ ഒരു 50 കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം കീബോർഡിൽ ഡെലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടോ? അപ്പോൾ നമ്മൾ എത്രമാത്രം ഡെലീറ്റ് കീ എത്ര തവണ പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് ചിത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സെലക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിവിടെ എഡിറ്റ് മെനുവിൽ നിന്നും സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു നല്ല കളർ സെലക്ട് ചെയ്തതിന് ശേഷം, നല്ലൊരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു ഹാലോ കൂടി നമുക്കിതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനുശേഷം സെലക്ടിൽ പോയിട്ട് ഡീസെലക്ട് കൊടുക്കുക, കീബോർഡിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിത്രം നോക്കുക. ചിത്രം വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എഡ്ജ് ഫെദർ ചെയ്യാനായിട്ടാണ് നമ്മളിതിലൂടെ പഠിച്ചത്. അതുപോലെ തന്നെ റൗണ്ടഡ് എലിപ്സ് എലിപ്സിസ് മാർക്കി ടൂളും പഠിച്ചു. സെലക്ട് ഇൻവേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.